നമസ്കാരം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ഇഡിയുടെ അടുത്ത നീക്കം. രവീന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലേക്കും അന്വേഷണം നീളുന്നത്. ഇത് തീർത്തും രവീന്ദ്രനുള്ള ഇരട്ടത്താപ്പായാണ് കാണുന്നത്. വടകരയിലെ നാദാപുരം റോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. സി എം രവീന്ദ്രനുമായുള്ള ബന്ധത്തെ പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് റെയ്ഡ് എന്നാണ് സൂചന. മൂന്നംഗ സംഘമാണ് ഊരാളുങ്കലിൽ എത്തിയത്. 2.5 മണിക്കൂറോളം ഇവിടെ പരിശോധന നടത്തിയെന്നാണ് വിവരം. ഊരാളുങ്കലുമായി സി എം രവീന്ദ്രന് ബന്ധമുണ്ടെന്ന ആക്ഷേപം നേരത്തെയും പുറത്തു വന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് അവിടെ എത്തി ചോദ്യങ്ങൾ ചോദിച്ചതെന്നാണ് സൂചന. ഉദ്യോഗസ്ഥർ തിരികെ പോയപ്പോൾ അവരുടെ കയ്യിൽ ചില ഫയലുകൾ ഉണ്ടായിരുന്നതെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അല്പസമയം മുൻപാണ് ഊരാളുങ്കൽ സൊസൈറ്റി ആസ്ഥാനത്ത് ഇഡിയുടെ പരിശോധന നടന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പി എസ് സി എം രവീന്ദ്രനുമായി സൊസൈറ്റിക്ക് സാമ്പത്തിക ബന്ധമുണ്ടോ എന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇഡി യു എൽ സി സി ആസ്ഥാനത്ത് എത്തിയത്. രാവിലെ 9 മണിയോടെയാണ് വടകര നാദാപുരം റോഡിലെ ഊരാളുങ്കൽ സൊസൈറ്റി ആസ്ഥാനത്ത് എത്തിയത്. ഇഡി സംഘം 2.5 മണിക്കൂറോളം ഓഫീസിൽ പരിശോധനയും നടത്തി. അതേസമയം ഇഡി സംഘം വിവരങ്ങൾ ചോദിച്ചറിയുകയാണ് ചെയ്തതെന്നും ഫയലുകൾ കൊണ്ടുപോയിട്ടില്ല എന്നും സൊസൈറ്റി ചെയർമാൻ പാലേരി രമേശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സി എം രവീന്ദ്രനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇഡിയുടെ ചോദ്യങ്ങൾ. രവീന്ദ്രന് സ്ഥാപനവുമായി ബന്ധമില്ല എന്ന മറുപടിയാണ് ഭാരവാഹികൾ നൽകിയത്. ആവശ്യമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കൈമാറാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ സൊസൈറ്റിയുടെ വിശദീകരണത്തിന് വിശ്വാസ്യതയില്ല എന്ന് ബി ജെ പിയും പ്രതികരിച്ചു. സി എം രവീന്ദ്രനുമായി ബന്ധപ്പെട്ട് ഇതിനകം 6 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. എന്നാൽ ഒരിടത്തും പ്രത്യക്ഷമായ നിക്ഷേപങ്ങളോ സാമ്പത്തിക ബന്ധമോ ഉള്ളതായി കണ്ടെത്താനായിട്ടില്ല. രവീന്ദ്രനെ ചോദ്യം ചെയ്യും മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് ഇഡിയുടെ നീക്കം. അതേസമയം തന്നെ രവീന്ദ്രന് പങ്കാളിത്തമുണ്ട് എന്ന പരാതി ഉയർന്ന വടകര, ഓർക്കാട്ടേരി, തലശ്ശേരി, കണ്ണൂർ എന്നിവിടങ്ങളിലെ 24 സ്ഥാപനങ്ങളിലാണ് ഇഡി നേരത്തെയും പരിശോധന നടത്തിയത്. ഇതിൽ 12 എണ്ണത്തിൽ രവീന്ദ്രനോ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ ഓഹരിയുണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഇലക്ട്രോണിക് സ്ഥാപനം, മൊബൈൽ കട, സൂപ്പർമാർക്കറ്റ്, ടൂറിസം ഹോം, വസ്ത്രവിൽപ്പന കേന്ദ്രം, ജ്വല്ലറി തുടങ്ങിയ ഇടങ്ങളിലാണ് അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതായി കണ്ടെത്തിയത്. രവീന്ദ്രനെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഇതിന്റെ രേഖകളും കൂടുതൽ പരിശോധനകളും നടത്തി വ്യാപ്തി ഉറപ്പാക്കുക. രവീന്ദ്രന് വലിയ അളവിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഈ സ്ഥാപനങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ ഇഡി കൊച്ചി യൂണിറ്റ് കോഴിക്കോട് സബ് സോണൽ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും രവീന്ദ്രന്റെ വീട് കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഉടൻ ഉണ്ടാകില്ല എന്നും അറിയുന്നുണ്ട്. കോഴിക്കോട് യൂണിറ്റിന്റെ കണ്ടെത്തൽ അടുത്ത ദിവസം കൊച്ചിക്ക് കൈമാറും. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാകും ഇഡി തുടർ നടപടികൾ തീരുമാനിക്കുക. എന്നാൽ ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ബംഗളൂരു ഇഡി ചോദ്യം ചെയ്ത ബിനീഷ് കോടിയേരിയുടെ മൊഴികളിൽ സി എം രവീന്ദ്രന്റെ പേര് വന്നിരുന്നു. സ്വർണ്ണക്കടത്തിലും രവീന്ദ്രന് പങ്കുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. December 4 രവീന്ദ്രനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി ആവശ്യപ്പെടുമെന്നാണ് സൂചന. രവീന്ദ്രനെയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കറിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യണമെന്ന നിലപാടാണ് കേന്ദ്ര ഏജൻസികൾ എടുത്തിട്ടുള്ളത്. ഇതിന് ശിവശങ്കർ കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ തുടരുകയോ NIA അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങുകയാണ് വഴികൾ. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ NIA പ്രതിയാക്കും. ഇതിനൊപ്പം രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ വൈകാനാകില്ല എന്ന നിലപാടും കേന്ദ്ര ഏജൻസികൾ എടുത്തു കഴിഞ്ഞു. ഈ മാസം 6-നും 27-നും നടക്കേണ്ടിയിരിക്കുന്ന ചോദ്യം ചെയ്യൽ കോവിഡ് ബാധയുടെ പേരിൽ നടന്നിരുന്നില്ല. അടുത്ത തീയതി അറിയിച്ച് ഇഡി ഇന്നോ നാളെയോ നോട്ടീസ് കൈമാറുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. December 4 എത്താനാകും നിർദ്ദേശിക്കുക. രവീന്ദ്രന്റെ സമ്പാദ്യം സംബന്ധിച്ച ഇഡിയുടെ പ്രാഥമിക അന്വേഷണം പൂർത്തിയായി. ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ തുടരുമെന്നാണ് സൂചന. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന, സരിത എന്നിവർക്ക് പുറമെ രവീന്ദ്രനും ശിവശങ്കറിനും നല്ല പങ്ക് ഉണ്ടെന്ന് തന്നെയാണ് ഇഡിയുടെ വിലയിരുത്തൽ. എന്നിരുന്നാലും സി എം രവീന്ദ്രന്റെ സ്വത്ത് വകകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഇനിയും പുരോഗമിക്കുകയാണ് എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലേക്കും അന്വേഷണം നീളുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വ്യക്തത ഇക്കാര്യങ്ങളിലെല്ലാം മുൻനിർത്തി രവീന്ദ്രന്റെ ചോദ്യം ചെയ്യലിൽ നിന്നും ഉണ്ടായേക്കാം. സ്വർണ്ണക്കടത്ത് കേസിൽ രവീന്ദ്രന് പങ്കുണ്ടോ എന്ന അന്വേഷണം ശക്തമായിരിക്കുകയാണിപ്പോൾ.